ദാ ഈ ഒരു ഒറ്റ ഫേസ് പാക്ക് കൊണ്ട് നമ്മുടെ മുഖത്തുണ്ടാകുന്ന കരിവാളിപ്പ്, പിഗ്മെൻറ്റേഷൻ, ഈ കരിമങ്കല്യം ഉണ്ടല്ലോ, അതൊക്കെ മാറിയിട്ട് സ്കിൻ നല്ല ക്ലിയർ ആൻഡ് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു അടിപൊളി പാക്കാണിത്. അപ്പോൾ ഇത് നമ്മുടെ സ്കിൻ കെയർ ചാലഞ്ചിൻ്റെ ഫസ്റ്റത്തെ വീഡിയോ ആണ്. ഇതൊരു 10 ഡേയ്സ് ചാലഞ്ച് ആണ്. ഈ ഒരു 10 ദിവസം കൊണ്ട് നമ്മുടെ സ്കിന്നിനെ നല്ല ക്ലിയർ ആക്കിയെടുക്കാനും ഹെൽത്തി ആക്കിയെടുക്കാനും ഒക്കെ ഈ ഒരു ചാലഞ്ചിൽ പങ്കെടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ എൻഗേജ്മെൻറ്റൊക്കെ കഴിഞ്ഞിരിക്കുന്ന ടൈമാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിൻ കുറച്ച് ഡള്ളായിട്ടിരിക്കുന്ന ടൈമാണ്, അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിപ്പോൾ കുറച്ചുകൂടെ ഒന്ന് ലൈറ്റാക്കി എടുക്കണം എന്നൊക്കെ ആഗ്രഹമുള്ളവർക്ക് ഈ ഒരു ചാലഞ്ചിൽ പങ്കെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് എല്ലാ ദിവസവും ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, അത് നല്ലതുമല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അങ്ങനെയുള്ള കുറേ ടിപ്സൊക്കെ ഈ വീഡിയോസിലൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ഫേസ് പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കാമെന്ന് കണ്ടു നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ ആദ്യം എടുത്തിട്ടുള്ളത് ഉഴുന്നാണ്. 2 ടീസ്പൂണോളം ഉഴുന്ന് തലേദിവസം രാത്രിയിൽ തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് കഴുകിയെടുത്തിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ട് അടിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഈ ഉഴുന്നെന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് ലൈറ്റൈൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റമാണ്. കൂടെ തന്നെ നമുക്കൊരു പഴം വേണം. ഞാനിവിടെ ഒരു റോബസ്റ്റ പഴമാണ് എടുത്തിട്ടുള്ളത്. ഇത് മുഴുവനും വേണ്ട, ഇനി ഇതൊരു 2 പീസ് മാത്രം മതിയാവും. അപ്പോൾ ഈ പഴം എന്ന് പറയുന്നത് ഇതിനകത്ത് വൈറ്റമിൻ എയും അതുപോലെ സിയും അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് ലൈറ്റൈൻ ചെയ്ത് വെക്കാനും അതുപോലെ തന്നെ നല്ല രീതിയിൽ മോയ്സ്ചറൈസ് ചെയ്ത് വെക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഉഴുന്നും പഴവും ആയതുകൊണ്ട് തന്നെ നല്ല ക്രീം രൂപത്തിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമുക്ക് കുട്ടികൾക്കൊക്കെ ഇതൊരു ഫേസ് പാക്കായിട്ട് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. പക്ഷേ നമുക്ക് മുതിർന്ന ആളുകൾക്കാകുമ്പോഴത്തേക്ക് 1-2 ഐറ്റംസും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാണ്ട് ആദ്യം നമുക്ക് ചേർക്കുന്നത് തക്കാളിയുടെ നീരാണ്. ഞാനിവിടെ 1 തക്കാളിയുടെ നീര് ചേർക്കുന്നുണ്ട്. തക്കാളി വേണമെങ്കിൽ നമുക്കിതിന് അരച്ചും ചേർക്കാം, പക്ഷേ അപ്പോൾ നമുക്ക് പാക്ക് മുഖത്ത് അപ്ലൈ ചെയ്യാനായിട്ടൊരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ നീര് ചേർക്കുന്നതാണ് നല്ലത്. തക്കാളി നീരിന് പകരമായിട്ട് നമുക്ക് നാരങ്ങാ നീരും ചേർക്കാം. പക്ഷേ നാരങ്ങ എല്ലാവർക്കും സ്യൂട്ട് ആവണമെന്നില്ല, അങ്ങനെയുള്ളവർക്ക് തക്കാളി നീര് ചേർത്താൽ മതി. പക്ഷേ നാരങ്ങാ നീരിന് കുറച്ചുകൂടെ റിസൾട്ട് കൂടുതലാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് ചേർക്കാനുള്ളത് കടലമാവാണ്. 1 ടീസ്പൂൺ കടലമാവ് ചേർക്കുന്നുണ്ട്. കടലമാവിനെ കുറിച്ച് ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ല. ഏതൊരു ഫേസ് പാക്കിലും കുറച്ച് കടലമാവ് ചേർത്ത് കഴിഞ്ഞാൽ അത്രയും നമ്മുടെ സ്കിന്നിന് ഗുണം ചെയ്യും. കടലമാവും കൂടെ ചേർത്തിട്ട് കട്ടകളൊന്നുമില്ലാണ്ട് ഇതുപോലെ നല്ല രീതിയിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് റെഡിയാണ്. ഇനി നമ്മൾ ഉഴുന്നിൽ കുറച്ച് വെള്ളം ഉള്ളത് കൊണ്ടാണ് നമുക്ക് പ്രത്യേകിച്ച് വെള്ളമോ കാര്യങ്ങളോ ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടി വന്നിട്ടില്ല. പക്ഷേ നിങ്ങളിത് അരച്ചെടുക്കുമ്പോൾ കുറച്ച് ഡ്രൈ ആയിട്ടാണ് ഉള്ളതെങ്കിൽ ഇതിലേക്ക് പാല് അല്ലെങ്കിൽ റോസ് വാട്ടർ അല്ലെങ്കിൽ വെറുതെ വെള്ളമാണെങ്കിലും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡിയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കിയെടുക്കാം. നല്ല എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ഫേസ് പാക്കുമാണ് കേട്ടോ ഇത്. നമ്മൾ നേരത്തെയൊക്കെ നമ്മുടെ ചാനലിൽ ഫേസ് പാക്കുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് പേര് ഉപയോഗിച്ചിട്ടുണ്ട്, നല്ല റിസൾട്ട് കിട്ടിയിട്ടുമുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ നല്ലൊരു പാക്കാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് നമ്മുടെ ഫേസിൽ മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ നമ്മുടെ ഡാർക്ക് ആയിട്ടുള്ള ഏരിയകളിൽ ഇപ്പോൾ കൈമുട്ടിലോ കാൽമുട്ടിലോ കഴുത്തിൻ്റെ പുറയിലോ ഒക്കെ നമുക്കിത് ഈ ഒരു പാക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. നല്ലൊരു റിസൾട്ടും കിട്ടും. ഇപ്പോൾ ഫേസിലാണെങ്കിൽ ഇട്ടതിന് ശേഷം ഒരു 20 മിനിറ്റിന് ശേഷം നമുക്ക് കഴുകിക്കളയാം. ഇതുപോലൊരു സ്പ്രേ ബോട്ടിൽ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കുക. അതിന് ശേഷം വളരെ സോഫ്റ്റായിട്ട് വേണം നമുക്കിത് റിമൂവ് ചെയ്തെടുക്കാനായിട്ട്. കാരണം കടലമാവ് ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് കുറച്ച് ഒട്ടിയിരിക്കും, ഡ്രൈ ആയിട്ടിരിക്കും. അപ്പോൾ കുറച്ച് റഫായിട്ടൊക്കെ ഇങ്ങനെ കഴുകിക്കഴിഞ്ഞാൽ അത് നമ്മുടെ സ്കിന്നിന് ഡാമേജ് ഉണ്ടാക്കും. അപ്പോൾ വളരെ സോഫ്റ്റായിട്ട് നമ്മളിത് റിമൂവ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ സ്കിന്നിന് നല്ല രീതിയിലൊരു വ്യത്യാസം കാണിക്കും. ഇനി എല്ലാവർക്കും ഒരേ രീതിയിലായിരിക്കില്ല ചിലപ്പോൾ റിസൾട്ട് കിട്ടുക. ചിലപ്പോൾ ചിലർക്ക് ഇതത്ര നല്ലതല്ല എന്ന് വേണമെങ്കിൽ തോന്നിയേക്കാം. പക്ഷെ നമ്മൾ നമ്മുടെ സ്കിൻ കുറേ കൂടെ ലൈറ്റാക്കി എടുക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഇത് നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യും. അതായത് നമ്മുടെ സ്കിന്നിനെ മറ്റ് ഡാമേജുകളൊന്നും ഇല്ലാണ്ട് ഹെൽത്തി ആക്കി വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ ആഴ്ചയിൽ ഒരു 1 അല്ലെങ്കിൽ 2 പ്രാവശ്യം വെച്ച് ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ കുറേ കൂടെ ലൈറ്റാക്കി എടുക്കാനും ഹെൽത്തി ആയിട്ട് വരുന്നതൊക്കെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ കെയർ ചാലഞ്ചിൽ പങ്കെടുക്കുക. 10 ദിവസം കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിനെ നല്ല രീതിയിൽ ആക്കിയെടുക്കാനായിട്ട് പറ്റും. പിന്നെ ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോകളിൽ നമ്മൾ പാക്കുകളും ടിപ്സുകളും ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.